ശ്രീ അമ്മേ മുഹമ്മദ്, താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് മുൻപുള്ള രണ്ട് ദിവസം ഈ മാനസ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു അപകടം ആ കുട്ടി മണത്തിരുന്നു. അതിനുശേഷവും താങ്കൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നല്ലോ ശ്രീ മുഹമ്മദ്. ആ, ഞാൻ സംസാരിച്ചിരുന്നു, ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളായിട്ട് സംസാരിച്ചിരുന്നു. ആ കുട്ടികൾ പിന്നെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് അവർ പോയി. എക്സാം ഉള്ളവരും ഉണ്ടായിരുന്നു, മറ്റേ ഒരു കുട്ടി വല്ലാതെ ഭയന്നു പോയിരുന്നു. കുട്ടി കഴിക്കാൻ ബാക്കിയെല്ലാവരും ഈ രണ്ട് ദിവസം പുറത്തിറങ്ങിയില്ല എന്ന് വീട്ടുടമസ്ഥ, അതായത് ഇവരുടെ ലോക്കൽ ഗാർഡിയൻ തന്നെയാണ് പറഞ്ഞത്. ഒന്ന്, ആ കുട്ടിക്ക് കോളേജിൽ പോകേണ്ട കാര്യമില്ല, കാരണം ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളുടെ സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു ആവശ്യം മാത്രമാണുള്ളത്. അതിൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കോളേജിൽ പോകേണ്ട കാര്യമില്ല. എന്നാലും ആ കുട്ടി റൂമിനുള്ളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ഈ രാഖിലിൻ്റെ ഫോൺ മുഖേനയോ എങ്ങനെയോ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, മാനസ ആ വിവരമൊന്ന് ആ വീട്ടുടമസ്ഥയോടോ കൂടെയുള്ള കുട്ടികളോടോ ഒന്ന് പങ്കുവച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സംഭവം നടക്കില്ലായിരുന്നു. കാരണം അത് അങ്ങനെ ഒരു പ്രദേശമാണിത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവൻ താമസിച്ചത് ഈ മാനസ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലല്ല, ഒരു എൽ ഷേപ്പിലാണ്. എൽ ഷേപ്പിൽ കോർണറിലാണ് ഇയാൾ താമസിച്ച ഒന്നാം നിലയിലുള്ള മുറി. അതിൽ നേരെ നോക്കിയാൽ കോളേജിൻ്റെ ഗേറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്ക് നോക്കിയാൽ മാനസ താമസിക്കുന്ന വീടുമാണ്. അത്ര കറക്റ്റായിട്ട് ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ വേറെ റൂമുകളും നല്ല സൗകര്യമുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയൊന്നും താമസിക്കാതെ ഇത് തിരഞ്ഞെടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് മുഖേന, ബ്രോക്കർ മുഖേന, പ്ലൈവുഡ് വ്യാപാരി എന്ന നിലയിലാണ് ഇദ്ദേഹം വരുന്നത്. വന്ന് രാഖില് മുറിയെടുക്കുകയും മുറിയെടുത്തതിന് ശേഷം കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എപ്പോഴാണ് പുറത്ത് പോകുന്നതെന്നില്ല. മറ്റൊരു വസ്തുത മനസ്സിലാക്കേണ്ടത്, ആ ഭക്ഷണം പോലും ആ ഭാഗത്ത് നിന്നോ ആ പരിസരത്ത് നിന്നോ കഴിച്ചിട്ടില്ല. മൂന്ന് റെസ്റ്റോറൻറ്റുകൾ അവിടെയുണ്ട് ഭക്ഷണം കിട്ടുന്ന, ഈ ഹോസ്റ്റലിൽ ഉള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന രക്ഷാകർത്താക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചായക്കടകൾ, പക്ഷേ അവിടെ ഫുഡെല്ലാം കിട്ടും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുകയോ മൊബൈൽ ചാർജ് ചെയ്യുവാനോ ഒരാളായിട്ടുള്ളൊരു സൗഹൃദത്തിനോ എന്തിനു വേണ്ട? ഇവൻ താമസിക്കുന്ന ആ റൂമിൻ്റെ ഉടമ തൊട്ട് താഴെ ഫോട്ടോസ്റ്റാറ്റ് കട നടത്തുന്ന ആളാണ്, അതേ റൂമിൻ്റെ നേരെ താഴെയുള്ള ഷട്ടറിൽ. പക്ഷേ അദ്ദേഹമായിട്ട് നൂർദ്ദീനായിട്ട് പോലും ഒരു ബന്ധവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. തന്നെയുമല്ല, ഈ മാസം 4-ാം തീയതി വന്ന റൂം എടുക്കുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ലൈറ്റുകളൊന്നും കാണുന്നില്ല. റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഇവ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ട്, ഞാൻ ഒരു കുറച്ച് ദിവസത്തെ പണി നാട്ടിലുണ്ട്, ഞാൻ തിരിച്ചു വരും, തിങ്കളാഴ്ചയാണ് വരുന്നത്, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നു. വെള്ളിയാഴ്ച പ്രത്യേകം തിരഞ്ഞെടുത്തതാ സ്ഥലം, കാരണം ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ളൊരു സമയത്തിൻ്റെ പ്രത്യേകത, ആരും തന്നെ ഈ ജംഗ്ഷനിലുണ്ടാവില്ല. മാനസ താമസിക്കുന്ന വീട് ജംഗ്ഷനിലാണ്, എപ്പോഴും ആ കനാൽ ഭാഗത്ത് ഒരു പാലവും അതിനോടനുബന്ധിച്ച് കുറേ കടകളും കുറച്ച് ആളുകളും ഒരു മോസ്കൊക്കെ മസ്ജിദൊക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ട് ആളുകൾ എപ്പോഴും കാണും. പക്ഷേ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകത, ഉച്ച കഴിഞ്ഞ സമയത്ത് ആരും തന്നെ ഉണ്ടായിരിക്കില്ല, വിജനമായിരിക്കുമെന്നുള്ളതാണ്. 3 മണി കഴിഞ്ഞതുകൊണ്ട് അവർ 2 മണി 1 മണിക്കൊക്കെ ആണെങ്കിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ ചെല്ലാനോ പോലും അവിടെ ആരും ഉണ്ടാവില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ സമയം തിരഞ്ഞെടുത്തു, രാവിലെ മുതൽ ഇവനവിടെ ഉണ്ട്, ഈ കുട്ടി റൂമിലുമുണ്ട്, കൂടെയുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന സമയം നോക്കിയിട്ടാണ് ഇവൻ പെട്ടെന്ന് കയറി ചെന്നതും. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ മനസ്സിലായത്, ഈ വീട്ടുടമസ്ഥ പുറകിൽ നിന്ന് തുണി അലക്കുന്നുണ്ട്. ഈ വീട്ടുടമസ്ഥ തുണി അലക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് ബാക്കിൽ കൂടിയുള്ള നടവഴിയാണ് രാഖില് മുകളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ അവൻ കയറിപ്പോകുന്ന കാലടിയുടെ ശബ്ദം പോലും ഈ വീട്ടുടമസ്ഥ, അതായത് ലോക്കൽ ഗാർഡിയൻ, ഇത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ കൂടെയുള്ള പെൺകുട്ടികൾ ഓടി വന്നൊരാൾ മുറിയിലേക്ക് കയറി എന്ന് പറയുമ്പോഴാണ് ഈ വീട്ടുടമസ്ഥ അറിയുന്നതും, അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രണ്ട് ശബ്ദം കേട്ടുവെന്നാണ് പറയുന്നത്. ഒന്ന് ആ മാനസയുടെ നെഞ്ചിലേറ്റിട്ടുണ്ട് വേടി. ഓ ശരി. ശ്രീ സജു, ഇപ്പോഴും ഈ തോക്കിൻ്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായ സൂചന പോലീസിനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ബീഹാർ ആണ് സംശയത്തിൻ്റെ നിഴലിൽ. അത് നേരത്തെ കണ്ണൂരാണെന്ന് കേട്ടു, പിന്നീട് മംഗലാപുരമാണെന്ന് കേട്ടു, കൈത്തോക്കാണെന്ന് കേട്ടു, അല്ലാന്ന് കേൾക്കുന്നു, അങ്ങ് പറയുന്ന പോലെ കമ്പനിമേഡ് ഫോറിൻ തോക്കാണെന്ന് കേൾക്കുന്നു. ഇത് ഈ പ്രതി മരിച്ചു പോയത് കൊണ്ടുള്ള പ്രശ്നമാണോ, അതോ അങ്ങ് നേരത്തെ പറഞ്ഞ
പരാതിയിൽ ഒരു ഘട്ടത്തിൽ അന്വേഷണം വഴിമുട്ടിയപ്പോൾ വഴിമുട്ടിയതുപോലെ ഉള്ള ചില സംശയങ്ങൾ അങ്ങേക്കുണ്ടോ സജു? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഇതിൽ വളരെ സാങ്കേതികമായിട്ട് നോക്കേണ്ട കാര്യം, വളരെ സിമ്പിളായിട്ട് ഞാനിത് പ്രൂവ് ചെയ്ത് തരാം. ഇത് ഇപ്പോൾ ജോർജ് സാറ് പറഞ്ഞു, ഒരു സ്വർണ്ണക്കടത്തുകാരൻ ഒരു പാർട്സായിട്ട് തോക്ക് കടത്തിയെന്ന് പറഞ്ഞു, മാത്രമല്ല പല നാടൻ തോക്കുകൾ വരുന്നെന്ന് പറഞ്ഞു. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് തോക്കിൻ്റെ കാര്യം സംസാരിച്ചു, ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഇവർ തോക്ക് കടത്തിയും ഞാൻ സമ്മതിച്ചു, ഈ തോക്കുകൾ കടത്തുന്നു സമ്മതിച്ചു, ഈ തോക്കിന് ഉപയോഗിക്കുന്ന വെടിയുണ്ട ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? അതൊരു വലിയ ചോദ്യമാണ്. ഈ വെടിയുണ്ട ഒരിക്കലും ഒരു ഒരാൾക്ക് നിർമ്മിക്കാൻ പറ്റത്തില്ല, അത് ഫാക്ടറിയിൽ നിർമ്മിച്ചില്ല, കാരണം അത്രയും കംപ്രസ് ചെയ്താൽ മാത്രമേ വെടിയുണ്ട ഉണ്ടാക്കാൻ പറ്റൂ. ഈ തോക്ക് വാങ്ങുമ്പോൾ കിട്ടില്ലേ? തോക്ക് വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്നതല്ല, ഇതൊരു പാക്കേജ് സാധനമല്ല. തോക്ക് ശ്രദ്ധിച്ചാണ്, തോക്ക് വാങ്ങിക്കുമ്പോൾ ഇത് പാക്കേജായിട്ട് കിട്ടുന്നൊരു സംഭവമല്ല. തോക്ക് മാത്രം വാങ്ങിച്ചിട്ട് തോക്കും വെടിയുണ്ടേ രണ്ടായിട്ട്, ഇത് നിയമപരമായി വാങ്ങിക്കുന്നവർ തോക്കും വെടിയുണ്ടേ രണ്ട് ബില്ലായിട്ടാണ് വാങ്ങിക്കുന്നത്, ഒരുമിച്ച് ബില്ലായി വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞത്, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞത്, ഈ തോക്ക് ഈ ഇപ്പോൾ എയർപോർട്ടിൽ വഴി കടത്തിക്കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ കള്ളത്തോക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നവർ, ഇവർക്ക് ഈ വെടിയുണ്ടകൾ ഈ നാട്ടിൽ നിന്ന് തന്നെ അല്ലേ ലഭിക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കിക്കൂടെ ഇവിടെ ഇതൊക്കെ വിൽക്കുന്ന ഒരു സംഘം ഇവിടെ യഥേഷ്ടം വിളയാടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവല്ലേ അത്? അതൊരു ഭീകരമായിട്ടുള്ള, എനിക്ക് പേടി തോന്നുന്ന വെളിപ്പെടുത്തലാണ് ശ്രീ സാജു സത്യ. അതിൻ്റെ അത് പോലീസ് കേൾക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ, കൃത്യമായി കണ്ടെത്തട്ടെ. അത് കേരളത്തിന് എന്തായാലും ഗുണകരമാവില്ല. തോക്ക് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കേരളത്തിന് ഗുണകരമേ അല്ല, അടിയന്തരമായി അതിന് അറുതി വരുത്തേണ്ടതാണ്. അറിയേണ്ട ഒരു ഭീകര ഇതിലറിയേണ്ട ഒരു ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അറിയേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് സ്നൈപ്പർ ഷോട്ടായിട്ട് ലെൻസ് ഉപയോഗിച്ച് സ്നൈപ്പർ ഷോട്ടായിട്ട് ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ കേരളത്തിൽ കടത്തി എത്തിയിട്ടുണ്ട്. ആ വെടിയുണ്ടയുടെ ചിത്രം സഹിതം, അത് ആരുടെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്തു എന്നുള്ള ഫോൺ നമ്പർ സഹിതം എല്ലാ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടും, പോലീസ് ഞാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ സ്റ്റേഷനല്ല, ഞാൻ നേരെ ഡി ജി പിക്കാണ് കൈമാറിയത്, മെയിൽ അയച്ചത്. പക്ഷേ അതിന്മേൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണമെന്ന് വളരെ നിഗൂഢമായിട്ടാണ് ഞാൻ തോന്നുന്നത്, എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭീകരമാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. കിരൺകുമാർ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആഷ്മി പറയൂ. ഇല്ല, ഒറ്റ സെക്കൻഡ് എന്താണെന്നറിയോ, ഡോക്ടർ കിരൺകുമാർ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. നമുക്ക് പല പോലീസ്, നമുക്ക് ഓരോ ജില്ലയിലെ 2 പോലീസിൻ്റെ 2-3 കൗൺസിലേഴ്സ് വേണം. അവരെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന കേസിന് മാൻഡേറ്ററി ആയിട്ട് ആ ജില്ലാ പോലീസ് അധികാരികൾ ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഒരു പോസ്റ്റിംഗ് നടത്തണം. 14 ജില്ലയിലും വേണമെന്നാണ് നല്ല നിർദ്ദേശം സർക്കാർ. മാത്രമല്ല, ഇതിൽ സ്റ്റേറ്റിന് ഉറപ്പായും ഒരു ഉത്തരവാദിത്തം ഉണ്ട്, അത് സ്റ്റേറ്റ് നിർവഹിക്കുക തന്നെ വേണം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ ന്യൂസ് എക്സ്പ്രസ് ആണ്. നമസ്കാരം.